വിദുരൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ മൈത്രേയ മഹർഷിയുടെ മുമ്പാകെ സമർപ്പിച്ചു. സുഖായ കർമാണി കരോതി ലോക, ഒരു ചോദ്യം അതാണ്. എല്ലാവരും സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്, ധനം സമ്പാദിക്കുന്നത്, സ്ഥാനമാനങ്ങൾ സമ്പാദിക്കുന്നത്, അധികാരത്തിലേറണത്, കിട്ടിയ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നത്, ഇത് മുഴുവനും സുഖം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ആർക്കെങ്കിലും സുഖം കിട്ടാറുണ്ടോ? ഇപ്പോൾ എനിക്ക് സുഖ എന്ന് മിക്ക ആളുകളും പറയാറില്ല. എനിക്ക് അന്ന് സുഖമായിരുന്നു എന്ന് പറയാറുണ്ട്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സുഖമായിരുന്നു, അവിടെ താമസിച്ചിരുന്ന കാലത്ത് സുഖമായിരുന്നു, ആ ഉദ്യോഗത്തിലിരുന്ന കാലത്ത് സുഖമായിരുന്നു, ഇങ്ങനെ ആയിരുന്നുകൾ അനവധിയുണ്ട്. പിന്നെ ഒരു സുഖമുള്ളത് എന്നുവെച്ചാൽ, ഞാൻ ഇപ്പോൾ ചില പദ്ധതികളൊക്കെ തയ്യാറാക്കി വരുന്നുണ്ട്, അതൊക്കെ നടപ്പിലായാൽ സുഖമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയും. പദ്ധതികളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ നടപ്പിലായി. എന്നിട്ട് അപ്പം ഒന്ന് ചോദിച്ചു നോക്കണം, സുഖമാണല്ലേ എന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട, ഞാൻ വിചാരിച്ചത് പോലും ഒന്നുമല്ല എന്ന് പറയും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം സ്പഷ്ടം, വർത്തമാനകാലത്തിൽ ഇല്ലാത്തതാണ് സുഖം. ഒന്നുകിൽ അത് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഒരു മധുരസ്മരണ, അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഒരു ശുഭപ്രതീക്ഷ. ഇതിൻ്റെ പേരാണ് സുഖം എന്ന്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കത്തെഴുതുമ്പോഴാണ് അവിടെ സുഖം തന്നെ എന്ന് കരുതുന്നു, ഇവിടെയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിധം സുഖം തന്നെ. പിന്നെ സുഖത്തിൻ്റെ വർത്തമാനം താതെ, മകൻ ഇന്നലെ മാവിൻ്റെ മുകളിൽ നിന്ന് വീണു, കാലൊടിഞ്ഞു, ആസ്പത്രിയിൽ കിടക്കുകയാണ്. മകൾക്കാണെങ്കിൽ തീരെ സുഖമില്ല, ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സുഖവർത്തമാനങ്ങളൊക്കെ എഴുതും. അത് ഇനി അവസാനം ഒരു വാചകം കൂടിയുണ്ട്, അവിടെയും അപ്രകാരം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് സുഖത്തിൻ്റെ കഥ. സുഖായ കർമാണി കരോതി ലോക. അപ്പോൾ സുഖം കിട്ടണം എന്ന് വിചാരിച്ച് ആളുകൾ പ്രയത്നിക്കുന്നു, സുഖം ആർക്കും കിട്ടാറില്ല. പിന്നെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ ഈ പ്രയത്നിക്കുന്നതിന്. ദുഃഖം ഒഴിവാക്കണം എന്നാഗ്രഹമുണ്ട്. ആർക്കെങ്കിലും ദുഃഖം ഒഴിവാവാറുണ്ടോ? നതൈ സുഖം വാ അന്യദുപാരമം വാ വിന്ദേത. എല്ലാവരും, ബാലനും വൃദ്ധനും യുവതിയും യുവാവും ഒക്കെ ദുഃഖം ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാവരോടും അങ്ങനെ തുറന്ന് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. തുറന്ന് പറയും, ആരോട്? ഉറ്റ സുഹൃത്തിനോട് മാത്രം തുറന്ന് പറയും. എപ്പോൾ? രണ്ട് പേർക്കും വേറെ വലിയ ബന്ധപ്പാടൊന്നും ഇല്ലാണ്ടിരിക്കണം. രണ്ടുപേരും പാർക്കിൽ വെച്ച് കണ്ടു, വർത്തമാനം പറയാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറേശ്ശെ വർത്തമാനം പറയാൻ തുടങ്ങും. പിന്നെ ഒരു കാര്യം കൂടി വേണം, തൻ്റെ ഉള്ളിലുള്ള ഈ ദുഃഖം മറ്റാളെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ മൂന്നാമനോട് പറയില്ല എന്ന് ഉത്തമ വിശ്വാസം ഉണ്ടാവണം. ഇതൊക്കെ ചേരുമ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിൽ താൻ കൊണ്ടു നടക്കുന്ന ദുഃഖത്തിൻ്റെ കഥ മറ്റാളെ കേൾപ്പിക്കുക. എല്ലാം കേൾക്ക് കഴിഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കും, തനിക്ക് ഇത്രയല്ലേ ഉള്ളൂ, എൻ്റെ കഥയൊന്നും അങ്ങോട്ട് ആലോചിച്ച് നോക്കുക എന്ന്. ചിരിച്ചുകൊണ്ട് തുടങ്ങിയ വർത്തമാനം പിരിഞ്ഞ് പറയുമ്പോഴേക്കും കരഞ്ഞുകൊണ്ട് അവസാനിക്കും. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആലോചിച്ച് നോക്കൂ ആ വൈരുദ്ധ്യം. സുഖം കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു, സുഖം കിട്ടാതെ പോകുന്നു. ദുഃഖം ഒഴിവാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു, ദുഃഖം ഒഴിവാവാതെ കണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ട് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ജനസ്യ കൃഷ്ണാഭിമുഖസ്യ, ശ്രീകൃഷ്ണനോട് വൈമുഖ്യമാണ്. എങ്ങനെയാ സുഖം കിട്ടുക? എങ്ങനെയാ ദുഃഖം ഒഴിവാവുക? എന്നാലും ദുഃഖിതന്മാരായ ആളുകൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങേപ്പോലുള്ള ആളുകൾ ഈ ലോകത്തിൽ ജീവിക്കണത് തന്നെ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏത് തരത്തിലാണ് ഞാൻ ഭഗവാനെ ആരാധിക്കേണ്ടത്? ആ മാർഗം എനിക്ക് ഉപദേശിച്ചു തരണം. അവിടുത്തെ സുഹൃത്തായ വേദവ്യാസ മഹർഷി ഈയിടെ മഹാഭാരതം എന്ന പേരിൽ അതിഗംഭീരമായിട്ടൊരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട്. അത് മുഴുവനും അദ്ദേഹം എന്നെ വായിച്ച് കേൾപ്പിച്ചു. അതിൽ ഗ്രാമ്യകഥകൾ അനവധിയുണ്ട്. ഇനി രണ്ടാമത് അതൊന്ന് കേൾക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീകൃഷ്ണ കഥയുണ്ട് കുറച്ച്, അതാണെങ്കിൽ കേട്ടിട്ട് മതി വന്നിട്ടൊന്നുമില്ല. എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത്, ആ കഥ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം. ഇങ്ങനെയൊക്കെയാണ് വിദുരൻ മൈത്രേയ മഹർഷിയോട് ആവശ്യപ്പെട്ടത്. മഹർഷി പറഞ്ഞു, അങ്ങ് ഈ മാതിരി ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചതിൽ എനിക്ക് ഒട്ടും അത്ഭുതം തോന്നുന്നില്ല. കാരണം അങ്ങ് വെറും ഒരാളല്ല, സാക്ഷാൽ യമനാണ്. മാണ്ഡവ്യ മഹർഷിയുടെ ശാപം കൊണ്ട് അങ്ങ് ഈ മനുഷ്യലോകത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അങ്ങ് ഇവിടെ വന്നുലോ, അങ്ങയ്ക്ക് ചില ഉപദേശങ്ങളൊക്കെ തരണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെ ഏൽപ്പിച്ചതാണ്. ഉപദേശം തരാൻ വേണ്ട കഴിവ് എനിക്കുണ്ടോ എന്ന് സംശയമാണ്.
എന്നാലും നമുക്കൊരു കാര്യം ചെയ്താൽ മതി, കുറച്ച് നേരം ഭഗവാനെ പറ്റി പറയാം, കേൾക്കാം. ഭഗവാനെ പറ്റി കുറച്ച് നേരം പറയാനും കേൾക്കാനും സാധിക്കുക എന്ന് വെച്ചാൽ അത് തന്നെ ഏകാന്ത ലാഭം. വചസോന്ന് പുംസാം സുശ്ലോകമൗലേർ ഗുണവാദമാഹു, അതാണ് ജീവിതത്തിൽ ലാഭം. അപ്പം മറ്റുള്ളതൊക്കെയോ, മറ്റുള്ളതൊക്കെ നഷ്ടത്തിലാണ് വന്ന് കലാശിക്കാറ്. ആ നിലയ്ക്ക് ഞാൻ പറയണു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് അതായത് പ്രളയകാലത്ത് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സദേവ സൗമ്യേദം അഗ്ര ആസീൽ എന്ന ഉപനിഷദ്വാക്യം, സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഇതെല്ലാം ആ സത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ആ സത്തായ ഭഗവാൻ കൽപ്പത്തിൻ്റെ ആരംഭമായപ്പോൾ ഒന്ന് കടാക്ഷം പൊഴിച്ചു. അതിൽ നിന്നാണ് ത്രിഗുണാത്മികയായ പ്രകൃതിയുടെ ആവിർഭാവം. സത്വം, രജസ്, തമസ് എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളാണ് പ്രകൃതിക്ക്. അതിൽ തമോ ഗുണത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. ആ പഞ്ചഭൂത ആകാശം, വായു, തേജസ്, ജലം, ഭൂമി, ഇതാണ് പഞ്ചഭൂതങ്ങൾ. അവയുടെ ഗുണങ്ങളാണ് ശബ്ദം, സ്പരിശം, രൂപം, രസം, ഗന്ധം എന്നീ അഞ്ചെണ്ണം. ആകാശത്തിൻ്റെ, ആകാശം എന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്ന സ്കൈ അല്ല, എല്ലായിടത്തുമുള്ള സ്പേസ്, അതാണ് ഇവിടുത്തെ ആകാശം. ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. രണ്ടാമത്തെ മഹാഭൂതം ആണ് വായു. വായുവിനായപ്പോഴേക്കും രണ്ട് ഗുണമായി, ആകാശത്തിൻ്റെ ശബ്ദവും വായുവിന് വിശേഷാൽ സ്പരിശം എന്ന ഒന്ന്. മൂന്നാമത് തേജസ്. തേജസ്സായപ്പോഴേക്കും മൂന്ന് ഗുണങ്ങളായി, ശബ്ദം, സ്പരിശം, പിന്നെ രൂപം, ഒരാകൃതി. നാലാമത് ജലം. ജലത്തിന് നാല് ഗുണങ്ങളും, ശബ്ദം, സ്പരിശം, രൂപം, രസം, രുചി എന്നത്. അഞ്ചാമത് ഭൂമി. ഭൂമിയായപ്പോഴേക്കും അഞ്ച് ഗുണങ്ങളുമായി, ശബ്ദം, സ്പരിശം, രൂപം, രസം, ഗന്ധം. അങ്ങനെ അഞ്ചും അഞ്ചും പത്ത്. ഈ പത്തും തമോ ഗുണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. പിന്നെ രജോ ഗുണത്തിൽ നിന്നാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ ആകാശത്തിൻ്റെ ശബ്ദം എങ്ങനെ അറിയാം? അത് ചെവി കൊണ്ട് കേട്ടറിയാം. വായുവിൻ്റെ സ്പരിശം ത്വഗിന്ദ്രിയം കൊണ്ട് തൊട്ടറിയാം. തേജസ്സിൻ്റെ രൂപം കണ്ണുകൊണ്ട് കണ്ടറിയാം. ജലത്തിൻ്റെ രസം നാവുകൊണ്ട് രുചിച്ചറിയാം. ഭൂമിയുടെ ഗന്ധം മൂക്കുകൊണ്ട് മണത്തറിയാം. അപ്പോൾ ഈ ബാഹ്യപ്രപഞ്ചം അഞ്ച് തരത്തിലാണ് ഒരാൾക്ക് അറിയാൻ പറ്റുക. കേട്ടറിയുക, തൊട്ടറിയുക, കണ്ടറിയുക, രുചിച്ചറിയുക, മണത്തറിയുക. ആറാമത് ഒരു ഉപായമില്ല, ഒരാൾക്കും ഇല്ല. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഒരാൾക്ക് ഇല്ല എന്ന് വയ്ക്കുക, അയാൾക്ക് ആ പ്രപഞ്ചം ഇല്ല എന്ന് പറയാം. അതോ കണ്ണില്ലാത്ത ഒരാൾക്ക് ചുവപ്പ്, വെളുപ്പ്, കറുപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. ചെവി ലവലേശം കേൾക്കില്ല. അങ്ങനത്തെ ഒരാളോട് സംഗീതം നന്നായോ എന്ന് ചോദിച്ചാൽ അയാൾ എന്ത് പറയാനാ? ഒരാൾ വാവൊളിച്ചിരിക്കണ കണ്ടു, ബാക്കിയുള്ള ഒരു തല കുലുക്കണതും കണ്ടു, അയാൾക്ക് അത്രേ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അഞ്ചിന്ദ്രിയങ്ങൾക്കും പ്രവർത്തനമില്ലെങ്കിലോ, ആളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ലോകം തന്നെ ഇല്ല. ഈ അനുഭവം നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. കിടന്നുറങ്ങുന്ന സമയത്ത് വല്ലതുണ്ടോ? ഇല്ല. ഒരു ഇന്ദ്രിയത്തിനും പ്രവൃത്തിയില്ല. മനസ്സ് മനോരാജ്യം വിചാരിക്കണില്ല. ബുദ്ധി ഒന്നിനെയും ആലോചിക്കണില്ല. ആ നേരത്ത് ഈ ലോകവുമില്ല. കുറെ കഴിഞ്ഞാൽ കണ്ണ് തുറക്കും. കണ്ണ് തുറന്നാൽ അപ്പോൾ രൂപത്തിനെ സൃഷ്ടിക്കലായി. ചെവി തുറന്നാൽ ശബ്ദത്തിനെ സൃഷ്ടിക്കലായി. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം തീർച്ചയാവുക കഴിഞ്ഞു. എന്ത്? ഇപ്പോൾ നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം കേൾക്കുന്നു, ഈ ദൃശ്യമായ ജഗത്ത് ഉണ്ടല്ലോ, ഇതിന് ഇന്ദ്രിയ സാപേക്ഷമായ അസ്തിത്വമേ ഉള്ളൂ. അത് തീർച്ചയായും കഴിഞ്ഞു. കണ്ണില്ലെങ്കിൽ ദൃശ്യമില്ല, ചെവിയില്ലെങ്കിൽ ശബ്ദമില്ല. അപ്പോൾ ഇന്ദ്രിയ സാപേക്ഷമായ അസ്തിത്വമേ ഉള്ളൂ ഈ ജഗത്തിന് എന്നത് തീർച്ച. ഇത് ഉണർന്നിരിക്കുന്ന സമയത്ത്. ഇനി നമ്മൾ സ്വപ്നം കാണുമ്പോഴോ? സ്വപ്നം കാണുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണാറ്. പക്ഷേ ഇതൊക്കെ തലതിരിഞ്ഞ മട്ടിലാവും ചിലപ്പോൾ കാണുന്നുണ്ടാവുക എന്ന് മാത്രം. ഗാഠനിദ്രയിലാണെങ്കിലോ ഇതൊന്നുമില്ല താനും. അപ്പം നമ്മൾ പതിവായിട്ട് ഈ മൂന്നവസ്ഥ അനുഭവിക്കാറുണ്ട്. ഇതിലേതാണ് ശരിക്കുള്ളത്? ഉണർന്നിരിക്കുന്ന സമയത്ത് അനുഭവിക്കണതാണോ, അതോ സ്വപ്നം കാണുമ്പോൾ അനുഭവിക്കണതാണോ, ഗാഠനിദ്രയാണോ, ഏതാണ് ശരിക്കുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഉണർന്നിരിക്കുന്ന സമയത്ത് അനുഭവം, അത് ജാഗ്രത സത്യം. സ്വപ്നത്തിൽ കാണുന്നത് സ്വപ്നസത്യം, ഗാഠനിദ്രയിലുള്ളത് നിദ്രാസത്യം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഇപ്പം ഈ നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ കാണുന്നു, ഇതാണ് പരമസത്യം എന്ന് ധരിക്കരുത് എന്നർത്ഥം.
അങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇതുകൂടാതെ കണ്ട അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇതാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ. ഈ കണ്ഠം മുതൽക്ക് ചുണ്ട് വരെയുള്ള ഈ ഭാഗങ്ങളാണ് വാഗിന്ദ്രിയം എന്നതിൽ പെടുക. വാക്ക്, പാണി, കയ്യ്, പാദം എന്ന് പറഞ്ഞാൽ കാല്, പായു എന്നത് വിസർജനത്തിൻ്റെ ഇന്ദ്രിയം, ഉപസ്ഥം പ്രജനനത്തിൻ്റെ ഉൽപാദനത്തിൻ്റെ ഇന്ദ്രിയം. ഇങ്ങനെ അഞ്ച് കർമ്മേന്ദ്രിയവുമായി. ഇപ്പം എന്തൊക്കെ പറഞ്ഞു? അഞ്ച് മഹാഭൂതങ്ങൾ, അഞ്ച് തന്മാത്രകൾ പത്ത്, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ പതിനഞ്ച്, അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ഇരുപത്. ഇനി സത്വഗുണത്തിൽ നിന്നുരുത്തിരിഞ്ഞു വന്നത് ഇന്ദ്രിയാധിഷ്ഠാന ദേവന്മാർ, അതുകൂടാതെ അന്ധക്കരണം. അന്ധക്കരണത്തിന് നാല് വൃത്തികളാണ്. ഏറ്റവും സൂക്ഷ്മമായത് ചിത്തം, വാസനാമയമാണ് ചിത്തം എന്ന് പറഞ്ഞാൽ. ഇതിനേക്കാൾ കുറച്ചുകൂടി സ്ഥൂലമായത് അഹങ്കാരം, അതിനേക്കാൾ കുറച്ചുകൂടി സ്ഥൂലമായത് ബുദ്ധി, ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ. ഇതിനേക്കാൾ സ്ഥൂലമായത് മനസ്സ്. സുഖം, ദുഃഖം, സങ്കല്പം, വികല്പം, ഇതൊക്കെയാണ് മനസ്സിൻ്റെ ധർമ്മം. ഇങ്ങനെ ഇരുപത്തിനാലും ഇരുപത്തിനാല്. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാൻ ഭഗവാൻ ഇന്ദ്രിയാധിഷ്ഠാന ദേവന്മാരെ ഏൽപ്പിച്ചു. ഓരോ ഇന്ദ്രിയത്തിനും അധിഷ്ഠാന ദേവനുണ്ട്. ഉദാഹരണത്തിന് കണ്ണിൻ്റെ അധിഷ്ഠാന ദേവൻ സൂര്യൻ, ചെവിയുടെ അധിഷ്ഠാന ദേവൻ ദിഗ്ദേവതകൾ, കാലിൻ്റെ അധിഷ്ഠാന ദേവൻ വിഷ്ണു. അങ്ങനെ ഈ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും അധിഷ്ഠാന ദേവൻ, ഇവരെല്ലാവരും കൂടി പ്രവർത്തിച്ചു നോക്കി. ഇതിന് ഓരോന്നിനെയും ഒന്ന് ഒന്ന് പ്രവർത്തമാനമാക്കി തീർക്കണം എന്ന് വിചാരിച്ച്, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒരൊറ്റ ഇന്ദ്രിയവും പ്രവർത്തിക്കുകയുണ്ടായില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ജഡമാണ്. കണ്ണ് കണ്ടില്ല, ചെവി കേട്ടില്ല. എന്താ കാരണം? ഇതൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടായതല്ലേ. പ്രകൃതി തന്നെ സ്വയം ജഡമാണ്, പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുക? എന്നിട്ട് ഈ അധിഷ്ഠാന ദേവന്മാരെല്ലാവരും കൂടി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ജഡമായ പ്രകൃതിയിൽ അവിടെ ആവേശിച്ചു. എപ്പോൾ ഭഗവാന്റെ ചൈതന്യം വന്നു, അപ്പോൾ എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, നാവ് സംസാരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മിൽ ഒരു ചൈതന്യമുണ്ട്. ഈ ചൈതന്യമുള്ളതുകൊണ്ടാണ് കണ്ണ് കാണുന്നതും ചെവി കേൾക്കുന്നതുമൊക്കെ. ഈ ചൈതന്യം വാസ്തവത്തിൽ ഭഗവാന്റെ ചൈതന്യം തന്നെയാണ്. ഈ ചൈതന്യം ഉണ്ടെങ്കിൽ കയ്യെ കാലേ തുടങ്ങിയിട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും പ്രയോജനമുണ്ട്. ഈ ചൈതന്യം പോയാലോ, എല്ലാം ജഡമാണ്. കറണ്ട് ഉണ്ടെങ്കിൽ, ഉച്ചഭാഷ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്ക ശബ്ദം കേൾക്കും, ബൾബിട്ടുണ്ടെങ്കിൽ പ്രകാശം ഉണ്ടാവും, ഫാനുണ്ടെങ്കിൽ കാറ്റുണ്ടാവും. ഈ കറണ്ട് പോയാലോ, ഈ ഉപകരണങ്ങളെല്ലാം നിഷ്പ്രയോജനം. കറണ്ട് ഉണ്ടെങ്കിൽ സപ്രയോജനം. ഒന്നെന്ന് എഴുതിയിട്ട് വലതുവശത്ത് പൂജ്യമിട്ടാൽ ആ പൂജ്യത്തിന് വിലയുണ്ട്, ഒന്ന് മാച്ച് കളഞ്ഞാൽ പിന്നെ പൂജ്യത്തിന് വിലയില്ല. ഇങ്ങനെ ഏതൊന്നിനെ ആശ്രയിച്ചാണോ പ്രകൃതി പ്രവർത്തിക്കുന്നത്, ആ ചൈതന്യത്തിന് പുരുഷൻ എന്നാണ് പേര്. ഇങ്ങനെ പ്രകൃതി പുരുഷൻ, പുരുഷൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിക്ക് പ്രവർത്തനം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ വിരാൽ പുരുഷനായി അവതരിച്ചു. വിവിധമായി രാജിക്കുന്നതാണ് പ്രകൃതി, ആ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യമാണ് പുരുഷൻ. ഇങ്ങനെ വിരാൽ പുരുഷാവതാരത്തിനെക്കുറിച്ച് മൈത്രേയ മഹർഷി വിദുരനെ കേൾപ്പിച്ചു. വിദുരനെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, സഞ്ചിന്ന സംശയോ മഹ്യം, എൻ്റെ സംശയങ്ങളൊക്കെ തീർന്നു. അല്ല, എന്നാലും മുഴുവനങ്ങോട്ട് തീർന്നു എന്ന് പറയാൻ വയ്യ. ഈ വക വിഷയങ്ങളൊക്കെ നല്ലപോലെ അറിയാം എന്ന് വെച്ചാൽ വിഷമമില്ല, ഒന്നും അറിയില്ല നോക്കിയ എന്നാലും വിഷമമൊന്നുമില്ല. ഈ കുറച്ച് കുറച്ചൊക്കെ അറിയാം, നല്ല പോലെ അറിയൂല്ല. അങ്ങനെയുള്ളവരുണ്ട്, ക്ലിശ്യത്തി അന്തരിതോ ജനഹ, ഈ നടുക്കുള്ളവർക്കാണ് ക്ലേശം.